ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സരിത എസ് നായർ. എറണാകുളം മണ്ഡലത്തിൽ ഹൈബി ഈഡനെതിരായാകും താൻ മത്സരിക്കുകയെന്നും അവർ അറിയിച്ചു. മാത്രമല്ല ഹൈബി ഈഡൻ തന്നോട് നടത്തിയ പീഡനങ്ങളും അതിക്രമങ്ങളും തെളിവ് സഹിതം നിരത്തും എന്നും വെല്ലുവിളിക്കുകയും സരിത ചെയ്തു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം കളക്ടറേറ്റിലെത്തിയ സരിത നാമനിർദ്ദേശ പത്രിക വാങ്ങിയാണ് മടങ്ങിയത്. കോൺഗ്രസ് പാർട്ടിയിലെ 12 നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് താൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ 1 വർഷത്തോളമായി മെയിലുകളും ഫാക്സുകളും അയക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും തനിക്ക് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാവാൻ മത്സരിക്കുന്ന ആൾ ഇങ്ങനെയാണ് ഒരു സ്ത്രീയുടെ പരാതിയോട് പ്രതികരിക്കേണ്ടതെന്നും സരിത എസ് ചോദിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പുകാർക്കും തട്ടിപ്പുകാരി എന്ന് പറഞ്ഞ് പാർട്ടിക്കാർ തന്നെ ആക്ഷേപിക്കുകയാണ്. എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി FIR ഇട്ട ആളുകൾ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമുണ്ട്. ഈ നടപടിയെ ഒന്ന് ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. അല്ലാതെ ജയിച്ച് MP പാർലമെന്റിൽ പോയി ഇരിക്കാനല്ലെന്നും സരിത എസ് നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയത്തിന് പ്രധാന കാരണം സോളാർ അഴിമതിയായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് എതിരെ മത്സരിക്കുമെന്നാണ് സരിത നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ഉമ്മൻചാണ്ടി മത്സരിക്കാത്ത സാഹചര്യത്തിലാണ് സരിത എറണാകുളം മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുന്നത്. നിലവിൽ സ്വതന്ത്രയായിട്ടായിരിക്കും സരിത മത്സരിക്കുക. താൻ ഉന്നയിച്ചത് വ്യാജ ആരോപണമല്ല, കൃത്യമായ തെളിവുകളും കൈവശമുണ്ട്. അത് സഹിതമാണ് മത്സരിക്കുക. മുമ്പ് ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് ബിയുമായി ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരം രാഷ്ട്രീയ ബന്ധങ്ങളില്ലെന്നും സരിത നേരത്തെ പറഞ്ഞിരുന്നു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.